നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷണൽ സ്കിൽസ് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാം? യാ, ഇപ്പം നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രയും ബെറ്റർ ആകുന്നോ നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബെറ്റർ ആകും എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് ഇൻ്റർവ്യൂ പാനലിലുള്ളവർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സ്കില്ലെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഒരു വർക്ക് കൾച്ചറിൽ നിങ്ങൾക്കൊരു ഹൈ പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റൂൾ നമ്പർ 1 തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ മിക്കവാറും എൻ്റെ സ്റ്റുഡൻസിനോടും അവരോടെല്ലാം പറയുന്ന ഒരു കാര്യം കൂടിയാണ് റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്, എപ്പോഴും ബി പൊളൈറ്റ് വെൻ യു ആർ സ്പീക്കിംഗ് ടു സംവൺ എൽസ്. ഏറ്റവും പൊളൈറ്റായിട്ട് സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, ചില കോൺവെർസേഷൻ വരുന്ന സമയത്ത് ചില ഡിഫിക്കൽട്ടീസ് വരാം, ചില ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാം. അവിടെ പൊളൈറ്റായിട്ട് പെരുമാറുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം. നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വരുന്നതും പെട്ടെന്ന് ഡിസ്റ്റർബ് ആകുന്നതും പെർഫെക്റ്റ്ലി നാച്ചുറലാണ്, അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനെ ഓവർകം ചെയ്യുന്നതിലാണ് ഒരു സൂപ്പർ നാച്ചുറാലിറ്റി ഉള്ളത്. അപ്പം അതുകൊണ്ട് ഓവർകം ചെയ്യാൻ നിങ്ങൾ പഠിക്കുക, പൊളൈറ്റായിട്ട് സംസാരിക്കുക. എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദ ഹിസ്റ്ററി വിൽ ഒൺലി റിമെമ്പർ ഹൗ യു റെസ്പോണ്ടഡ്. നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതായിരിക്കും ആൾക്കാർ ഓർത്തിരിക്കുക, അല്ലാതെ എന്ത് ചോദ്യം ചോദിച്ചു, ആര് ചോദ്യം ചോദിച്ചു എന്നുള്ളതിലല്ല. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ മാന്യമായിട്ട് ചെയ്യുക, ആൾക്കാരെങ്ങനെയും ചോദിക്കാം. ഞാൻ കഴിഞ്ഞിടയിൽ തന്നെ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഒരു ന്യൂസ് റിപ്പോർട്ടർ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു, പക്ഷെ അദ്ദേഹം വളരെ ശാന്തനായിരുന്നു കൊണ്ടാണ് മറുപടി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തും വളരെ പൊളൈറ്റായിട്ട് ആൾക്കാരോട് സംസാരിക്കുക, നമ്പർ 1 ക്വാളിറ്റി. നമ്പർ 2, മെജോറിറ്റി കേസിലും നമുക്ക് കൂടുതൽ സംസാരിക്കാനാണ് താല്പര്യം. ഞാൻ പലപ്പോഴും ഞാൻ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണാറുള്ളതാണ്, എനിക്കിപ്പോൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കണം, എന്നാൽ വേറൊരാൾക്ക് സംസാരിക്കാനുള്ളപ്പോൾ നമുക്ക് കേൾക്കാൻ ഒട്ടും മനസ്സില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും പറയാനുള്ളതും നമ്മൾ കേൾക്കണമെന്നാണ് പറയുന്നത്. പഠനങ്ങൾ പറയുന്നത് നമ്മൾ ചില മനുഷ്യർക്ക് ഭയങ്കര ബോറാണെന്ന് പറയാനുള്ളത് സംസാരിക്കുന്നത്. പക്ഷേ ബോറായിട്ടല്ല, നമ്മൾ അയാളെ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ടാണ് നമുക്ക് ബോറായിട്ട് തോന്നുന്നത്. ബട്ട് വെൻ യു സ്റ്റാർട്ട് ലിസണിങ് ടു ദാറ്റ് പേഴ്സൺ, ആ ഒരു കോൺവെർസേഷൻ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും കേട്ടിരിക്കാൻ പഠിക്കുക, വെറുതെ കേൾക്കാനല്ല, കേട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ദൈവം നമ്പരാണ് നമുക്ക് 2 ഒരു വായും തന്നിരിക്കുന്നത്, ലിസൺ മോർ ദാൻ യു സ്പീക്ക്. അപ്പോൾ ആൾക്കാരെ കൂടുതൽ കേൾക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരോട് കൂടുതൽ സംസാരിക്കാനല്ല. 3 പറയാനുള്ളത്, എനിക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, അതിലിങ്ങനെയാണ് പറയുന്നത്, വാക്കൊതുക്കുന്നോൻ ഊക്കൻ എന്നാണ് പറയുന്നത്. വാക്കൊതുക്കുന്നോൻ ഊക്കൻ, വളരെ മനോഹരമായിട്ടാണ് വാക്കുകൾ അദ്ദേഹം ചേർത്തിരിക്കുന്നത്. അദ്ദേഹം എത്രയോ നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്, എത്രയോ കാലങ്ങൾക്ക് ശേഷവും വളരെ റെലവൻ്റ് ആണ്. വളരെ ചുരുക്കി പറയാൻ പറ്റും, ചില ആൾക്കാർ നമ്മൾ വലിച്ചു നീട്ടി പറയാറുണ്ട്. അപ്പം അത് മാറ്റി ഏതൊരു കാര്യം പറയുന്നതും വളരെ ചുരുക്കി പറയുവാനായിട്ട് നമ്മൾ ശീലിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതും ഒരു സ്കില്ലാണ് ഒതുക്കി പറയുന്നത്. അപ്പം ആ ഒതുക്കി പറയാനും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. നമ്പർ 1 ഈസ് ബി പൊളൈറ്റ് ഇൻ യുവർ കോൺവെർസേഷൻ. വളരെ പൊളൈറ്റായിട്ട്, പൊളൈറ്റായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുക, പൊളൈറ്റായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുക, പൊളൈറ്റായിട്ടുള്ള ടോൺ ഉപയോഗിക്കുക. അപ്പം അതൊക്കെ ഒരു വഴിയാണ്. 2 പറയുന്നത് ലിസൺ മോർ ദാൻ യു സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്നതിനെക്കാട്ടിൽ അവരെ കൂടുതൽ സംസാരിപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. 3 എന്ന് പറയുന്നത് കൺസൈസായിട്ട് വളരെ നഷ്വായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോൺവെർസേഷൻ ബെറ്റർ ആകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത്രയും മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 3 നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്.